ഹലോ ഗായ്സ്, എല്ലാവർക്കും റൂപ്പൻ ഗെയിമിങ്ങിലേക്ക് സ്വാഗതം. ചെയ്യുന്നത് വീടെന്ന് പറയുന്നത് ഒരു ഗ്യാംബ്ലിംഗ് റേസ് നടത്താൻ പോവാണ് ഗൈസ്. കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇതൊക്കെ തോന്നും, ബട്ട് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ വലകണ്ണില്ലേ, കലയേറി മാപ്പിൽ നമുക്ക് വലകണ്ണുണ്ടല്ലോ, ഇങ്ങനെ പാറിപ്പറത്തൊക്കെ സ്പൈഡർമാനെ പോലെ ഇങ്ങനെ പറന്ന് പറന്ന് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ ആ സാധനം വെച്ച് നമ്മളൊരു റേസിംഗ് നടത്താൻ പോവാണ് ഗൈസ്. അതായത് ഇതിൻ്റെ അകത്ത് ഒരു റോഡ് ഉണ്ടായിരിക്കും, സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഉണ്ടായിരിക്കും. ഈ ഒരു വലകണ്ണ് വെച്ചിട്ട് നിങ്ങൾ കുത്തി 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 ഇങ്ങനെ നടക്കണം. അതായത് ഓടാനോ നടക്കാനോ പാടില്ല, ഈ വലകണ്ണ് യൂസ് ചെയ്ത് മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇതാണ് സംഭവം, സോ ഇതാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. സോ ഈ ഒരു ഫൺ റൂം എൻ്റെ കൂടെ കളിക്കാനായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് റിബൽ ഗാങ്ങിലെ മെമ്പേഴ്സ് ആണ്. സോ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഈ ഒരു വലകളിനെ തപ്പി തപ്പി പാഞ്ഞു പാഞ്ഞു പോകുന്നുണ്ട്. സോ ഇതിലിപ്പോൾ ആജി ബാബ്ലോ, ആജി ഹുമയോൺ, ഇതൊരു എ ടീം, ബി ടീം പോപ്സ്, ശിവ, അതുപോലെ തന്നെ പിന്നെ ഏബിൾ ബി ടീം ബീസ്റ്റും, അത് നമ്മുടെ ചിയർ ഗേൾസ് ആണ് ഗൈസ്. അതെല്ലാം പിന്നെ ഉള്ളത് നമ്മുടെ കിരൺ ഏബിളാണ്. സോ ഈ ഒരു റേസിംഗ് ആണ് നമ്മളിന്ന് കളിക്കാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും കലഹരി മാപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്, കലഹരി മാപ്പിൽ ഇറങ്ങി എല്ലാവരും ഈ ഒരു ഗണ്ണും തപ്പിയുള്ള ഓട്ടത്തിലാണ് ഗൈസ്. സോ നമുക്ക് നോക്കാം ഈ ഒരു സംഭവം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ പാർട്ടിസിപ്പൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ചിയർ ഗേൾസും അവിടെ ഈ ഒരു ഇമോട്ടൊക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആവാനൊക്കെ നിൽപ്പുണ്ട്. സോ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിരിക്കും. സോ നിങ്ങൾ പറയുക ഈ ഒരു ഐഡിയ എങ്ങനെയുണ്ട് ഗൈസ്, സംഭവം കൊള്ളാമല്ലേ. അപ്പോൾ എന്തായാലും ഇവർ കുട്ടി കുട്ടി പാഞ്ഞു പാഞ്ഞു പോയിട്ട് ഇവരിൽ ഏത് ടീമാണ് അവിടെ ജയിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ബട്ട് ഇവിടെ ഒരു സംഭവം, ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ എ ടീമിലെ പാവിലേക്ക് മാത്രമേ ഈ ഒരു ഗണ്ണ് കിട്ടിയിട്ടുള്ളൂ, ഹുമയോണിന് കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പോൾ എന്തായാലും അവൻ മോൺസ്റ്ററായിട്ട് ഒറ്റയ്ക്ക് നിന്നാണ് മത്സരിക്കാൻ പോകുന്നത്. സോ എന്തായാലും ശരി, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പാവ് അല്ലെങ്കിൽ ഹുമയോൺ എന്ന് ചോദിച്ചിട്ട് ഞാൻ കുറച്ച് സമയം കൂടെ അങ്ങേറി കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ ആ ഒരു ഗണ്ണ് കണ്ടുപിടിക്കാൻ അങ്ങേർക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങേർക്ക് ഈ ഒരു റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പറഞ്ഞത് പ്രകാരം അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ചു എന്നിട്ട് പറഞ്ഞു ഇല്ല, കിട്ടുന്നില്ല റൂബി, എനിക്ക് മാത്രം കിട്ടുന്നില്ല, എനിക്ക് യോഗമില്ലാത്ത തോന്നുന്നു. സോ ഇത് സ്റ്റാർട്ട് ചെയ്തു, അതായിരിക്കില്ല എനിക്ക് ബെറ്റർ എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. സോ എന്തായാലും ശരി. അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ആ ഒരു കണ്ണ് കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ്റെ ടീമേറ്റ് മോൺസ്റ്ററായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഈ ഒരു കോമ്പറ്റീഷൻ ജയിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റുമോ ഇല്ലയോ. അപ്പോൾ എന്തായാലും ഇവിടെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ് ഗൈസ്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ കുട്ടി 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 പാഞ്ഞു പാഞ്ഞു പോകുന്നുണ്ട്, നൈസായിട്ടുണ്ട് ഇങ്ങനെ വലയിട്ട് പോകുന്നത് കാണാനായിട്ട്. സോ എന്തായാലും നോക്കാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബാബിലാണ് ഏറ്റവും ലാസ്റ്റായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ കിരണൊക്കെ ഇങ്ങോട്ടും ഇങ്ങനെ ഓടിപ്പാഞ്ഞൊക്കെ എത്തുന്നുണ്ട്. അവിടെ താണ്ടി പോകുന്നത് ശിവയുടെ ടീമാണ്. ശിവയുടെ ടീമാണ് ഗൈസ് രണ്ട് ആൾക്കാരും ഫസ്റ്റ് പൊക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പോപ്സ് മുന്നിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല, ഓരോരുത്തരും അവരുടെ എന്താ പറയുക ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും കിരണിനാണ് ഇപ്പോൾ ജയിക്കാൻ പോകുന്നത്, അത് കഴിഞ്ഞ് പോപ്സാണ് ജയിക്കാൻ പോകുന്നതെന്ന് വിചാരിക്കുന്നെങ്കിലും എല്ലാം വളരെ എന്താ പറയുക നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഗൈസ് ഇവരിൽ ആരാണ് ജയിക്കുക എന്നുള്ളത്. കാരണം അമ്മാതിരിയാണ് വലയിട്ട് കയറി വരുന്നത്. ആ അവസാനം നിന്ന പാബിലാണ് ഗായ്സ് ഇപ്പോൾ ആ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഓക്കെ, ബാക്കി മത്സരാർത്ഥികളൊക്കെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് പാബിലാണ് ഇവിടെ മുന്നിലേക്ക് നിൽക്കുന്നത്. പാബില് അങ്ങനെ ജയിക്കാൻ ഞാൻ വിട്ടു തരില്ല എന്ന് പറഞ്ഞിട്ട് ആ പോപ്സ് കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശിവയും കയറി വരുന്നുണ്ട്. ഇപ്പം എന്തായാലും പാബിലയും പോപ്സും ശിവയും തമ്മിലുള്ള ഒരു കട്ട മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും കിരണം ആ മുന്നിലേക്ക് കയറി വരുന്നുണ്ട് ഗൈസ്. സോ നിങ്ങളിത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് പറയുക, ഇവർ ആരായിരിക്കും ജയിക്കാൻ പോകുന്നതെന്ന്. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു സ്പൈഡർമാൻ്റെ ആ ഒരു എന്താ പറയുക സ്പൈഡറൻ ഇങ്ങനെ വലയിട്ട് പോകുന്ന പോലെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും. സോ സ്പൈഡർമാൻ്റെ ആരാധകർ അറിയില്ലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. എനിക്കിഷ്ടപ്പെട്ട ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫേവറേറ്റ് ക്യാരക്ടർ അവഞ്ചറിലൊക്കെ സ്പൈഡർമാൻ തന്നെയാണ്. നമ്മുടെ പഴയ സ്പൈഡർമാൻ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മൾ അവഞ്ചറിലൊന്ന് സ്പൈഡർമാനും കൊള്ളാമല്ലേ. അപ്പോൾ എന്തായാലും സ്പൈഡർമാനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രകടനമാണ് ഇവർ ഓരോരുത്തരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക. ബട്ട് ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ സോൺ വന്നിട്ടുണ്ട്. നമ്മുടെ പിള്ളേരുടെ എല്ലാ എച്ച് പി ഇ പി ഒക്കെ കൂട്ടിയാണ് ഈ ഒരു റൂം ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോണും കൂടെ സർവേ വേണം എന്നുള്ളതാണ് ഈ നമ്മുടെ പാർട്ടിസിപ്പൻസിൻ്റെ ഒക്കെ ചലഞ്ച് എന്ന് പറയുന്നത്. സോ ഈ ഒരു സോണിനെയും തോപ്പിച്ച് ബാക്കിയുള്ളവരെയും തോപ്പിച്ച് മുന്നിലെത്തുന്ന ആ ഒരു ജഗ കില്ലാടി കാ കില്ലാടി ആരാണ്, അതാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. സോ എന്തായാലും ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് പോപ്സ് ആണ് മുന്നിലുള്ളത്. ഇതോ ശിവ ദാണ്ടെ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. അയ്യോ ശിവ എന്ത് പറ്റി, ശിവ ഓടിക്കേറി 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 ഞാൻ പറയുന്നുണ്ട്. ഇതോ ആണ്ട് കിരണ് മുന്നിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ എന്തായാലും പോപ്സ് ആണ് ഇപ്പോൾ മുന്നിലേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. ആണ്ട് ഏബൽ എവിടെ എവിടെ
ജസ്റ്റ് വരുന്നതേ ഉള്ളൂ. അതുപോലെ പാബ്ലോ, പാബ്ലോയുടെ ടീംമേറ്റ് പാബ്ലോ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോഴത്തേക്ക് അവിടെ ഹുബയുള്ള, അതായത് ടീംമേറ്റ് ഇതിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്യായ ടീംമേറ്റ് അവിടെ വെറുതെ എന്താ പറയുക കുളിക്കാൻ പോയി തോന്നുന്നു. ഓക്കെ, എന്തെല്ലാം നമുക്ക് ഇവിടെ നോക്കാം ഇവരിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്. സോ പാബ്ലോ ദാ ഇവിടെ തേർഡ് പൊസിഷനിലാണ് നിൽക്കുന്നത്. പോപ്സ് ഇപ്പോൾ ദാ ഇവിടെ കിരണിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ബട്ട് കിരൺ വിട്ടു കൊടുക്കില്ലാന്ന് പറഞ്ഞു കിരണാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം ഗൈസ് കിരണാണോ ജയിക്കാൻ പോകുന്നത്. ഇവിടെ കിരണാണ് നിൽക്കുന്നത്, അല്ല കിരണിന് മുന്നിലേക്ക് രണ്ടുപേരെടുത്ത് ചാടിയിട്ടുണ്ട്. കിരൺ അപ്പോഴേക്കും അവരുടെ മുന്നിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. സോ നമുക്ക് നോക്കാം ഗൈസ് ഇവരുടെയൊക്കെ ഹെൽത്തും കൂടി നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നുണ്ട്, അതായത് സോണ് വരുന്നതുകൊണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല ആരാണ് ഇവിടെ ജയിക്കാൻ പോകുന്നത്. പക്ഷെ പാബ്ലോ ഇപ്പോൾ എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പാബ്ലോയുടെ ഗൈസ് ഇവിടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്, ബാക്കി എല്ലാവരും ഓരോരുത്തരായിട്ട് എലിമിനേറ്റ് ചെയ്യും. സോ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചത് പാബ്ലോ ആണെന്നാണ് വിശ്വാസം. പാബ്ലോയെക്കാട്ടിലും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ഇല്ലയോ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഓരോരുത്തരായിട്ട് എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതാണ് കിരണ് ഏബൽ മാത്രമേ ഉള്ളൂ. കിരൺ അവിടെ വീണ്ടിരിക്കുകയാണ്. ഏബലിന് പാബ്ലോ സഞ്ചരിച്ചേക്കാട്ടിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുമോ ഇല്ലയോ? ഇല്ല ഗൈസ്, നമ്മുടെ പാബ്ലോ ആണ് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചത് എന്നാണ് വിശ്വാസം. കാരണം ദാണ്ട് ഏബലിൻ്റെയും ആ ഒരു ലൈഫ് കുറഞ്ഞു 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 വരികയാണ്. ഇപ്പോൾ ഏബലും എലിമിനേറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും അപ്പോൾ കിരൺ എലിമിനേറ്റ് ആയിട്ടുണ്ട്, ഏബൽ എലിമിനേറ്റ് ആയിട്ടുണ്ട്. സോ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചതും ആദ്യം എത്തിയതും പാബ്ലോ ആണ്. സോ ഈ ഒരു റേസിലെ വിന്നറായിട്ട് നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഏബലെ തന്നെയാണ്. ഗൈസ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് പറയാം. ഇഷ്ടപ്പെട്ടോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണാമെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റൂട്ട് 200K ആണ് ഗൈസ്. സോ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് അറിയിക്കണേ.